ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞാനൊരു എന്തെങ്കിലും എല്ലാവർക്കും ഇല്ലാത്ത എന്തെങ്കിലും നേടിയെടുക്കണം എന്നൊരു ധാരണ വിശ്വാസം കഴിയുന്ന ആളായിരുന്നു. അങ്ങനെ ഡിഗ്രി ബി എക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വാഴക്കുന്നം നമ്പൂതിരിയെ പോയി കാണുക, മേജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അയാൾ എന്നെ മേജിക്ക് പഠിപ്പിക്കാൻ തയ്യാറായില്ല. ചെന്ന് കയറുമ്പോൾ ചോദിച്ചു എന്താ പേരെന്ന് വെച്ചു. മുഹമ്മദ് ഹസൻ എന്നാണ്. ആ മോഹൻദാസ് അല്ലേ? അയാൾ കേട്ടത് മോഹൻദാസ് എന്നാണ്. ഞാൻ മോഹൻദാസ് മുഹമ്മദ് ഹസനാണ് തിരുത്താൻ പോയില്ല. അയാളെ നെൽപ്പടിമ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ കാണിക്കാൻ കൊണ്ടാണ് പോയത്. പറഞ്ഞു നിന്നെ കോടി തുണിയിൽ ഇങ്ങനെ വീട്ടിൽ കെട്ടും, പുകലയുടെ കെട്ടും, അടക്കിയും ഒക്കെ കൊണ്ടാണ് പോവുക. അങ്ങനെയാണ് ഒരു ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ദക്ഷിണ അതാണ്. ആ ദക്ഷിണെ കൊണ്ടുപോയി ഞാൻ ശിഷ്യനാവാൻ വന്നാണെങ്കിലും അദ്ദേഹം അത് നിരാകരിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ ശിഷ്യനെ മോഹിച്ചു വന്ന ഒരാളെ തള്ളിപ്പറയാൻ ഒക്കുമോ? അപ്പോൾ അയാൾ എന്നോട് എന്താ പേര് മോഹൻദാസ് എന്നാണ്. അയാൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണ്, ബി എക്ക് പഠിക്കുകയാണ്. ശരി, ഇത് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളിതിൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. ശിഷ്യനായ നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങളുടെ മനസ്സ് വ്യാപൃതമായി, നിങ്ങൾ പഠനം മുടങ്ങും. ഇത് ഒരു കാര്യവുമില്ല, കണ്ണിലെ ചെത്തിത്തിക്കാത്ത ഇല്ലം, വെറും കല്ലങ്ങനെ തന്നെ, കല്ലങ്ങനെ പച്ചക്കല്ല അങ്ങനെ തന്നെ കിടക്കുക, സിമെൻറ്റ് വെച്ചിട്ടൊന്നുമില്ല. ഇരിക്കുന്ന ഇടുപ്പിടത്ത് തന്നെ അതൊക്കെ ഓട്ടയൊക്കെ ആയിട്ടുണ്ട് കിടക്ക, ഇരിക്കുന്ന പലകയൊക്കെ പഴക്കം ചെന്നിട്ട്. അങ്ങനെയുള്ള ഒരു ഇത് എനിക്ക് യാതൊരു മാറ്റം വരുത്താൻ കഴിയാത്ത സാമ്പത്തികമായി അധപതിച്ച് നിൽക്കുന്ന ഇല്ലത്തെ, പണ്ട് ജന്മിമാരും കഴിവുള്ളവരൊക്കെ ആയിരിക്കാം, പക്ഷെ തകർന്നു പോയി. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞാനും എവിടെയെങ്കിലും ഒരു 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 പരിപാടി നടത്താൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സംഘാടകരെടുത്ത പൈസയിൽ നിന്ന് ഒരു ചെറിയൊരു സംഖ്യ എനിക്ക് തരും. അതുകൊണ്ട് പഷ്ണിയാണ്, അങ്ങനെ കടന്നു പോകുന്നു. ഇതിന് നിങ്ങൾ വരരുത്, എൻ്റെ ജോലി നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ അറിയപ്പെടുന്ന ഹിപ്നോട്ടിസ്റ്റും അറിയപ്പെടുന്ന മജീഷ്യനുമാണെന്ന് കേരളത്തിൽ മനസ്സിലായില്ല. അയാളെ ശിഷ്യന്മാരും ധാരാളം ഉണ്ട്. അയാളെ ശിഷ്യന്മാരും പെട്ടതാണ് ഇപ്പോൾ മുതുകാട്, ആർ കെ മലയത്തൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം പിന്നെ യാതൊരു രക്ഷയില്ല, ഞാൻ പോയി വരില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞ ഒരു ടെസ്റ്റ് നടത്താം. ടെസ്റ്റ് വന്ന് എനിക്ക് ആ ടെസ്റ്റ് വിജയിച്ചാൽ ശിഷ്യനാവാം. ആ ടെസ്റ്റ് എന്തായെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ വഴിയാണ് പോകുന്നത്, പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങാടി നിന്ന് ഒരു പെട്ടി മുട്ടുസൂചി വാങ്ങുക, ചെറിയ സൂചി. ആ സൂചി വാങ്ങി ആ മുട്ടുസൂചി ഇരുന്ന് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കിയെടുക്കുക. കുറേ ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കയ്യിലേക്ക് അതിന് കയറി വരും മാല പോലെ. എന്ന് നിങ്ങളെ കയ്യിലേക്ക് ഇങ്ങനെ മാല പോലെ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കന്നെ കയ്യിലേക്ക് ഇങ്ങനെ മാല പോലെ കയറി വരുന്നുണ്ടോ, അന്ന് എന്നെ വന്ന് കണ്ടോളൂ, അന്ന് മുതൽ എൻ്റെ ശിഷ്യനാവും. അത് അങ്ങനെ ഞാൻ പെരുന്നാളം വന്ന് പല കടകളിൽ ചോദിച്ചു, ഒരു ഒറ്റപ്പെട്ടി ഫുള്ളായിട്ട് കിട്ടുക, അല്ലെങ്കിൽ കിട്ടി കുറച്ച് രണ്ട് മൂന്ന് എടുത്തിട്ടുള്ളൂ പറഞ്ഞ് പെട്ടി കിട്ടി. അതുമായി വന്ന് ഞാനിങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അന്ന് ഇവിടെ താമസം അവിടെ തന്നെയാണല്ലോ ചെയ്യുക, അന്ന് കാണുന്ന വീടല്ല കേട്ടോ, വേറെ വീടായിരുന്നു. അങ്ങനെ ചെയ്യുകയാണ്, പാത്രം കാണാതെ ആണത് കളിയാണെന്ന് വിചാരിക്കൂലേ. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇത് നടക്കണ കാര്യമല്ല. ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ആ ചെന്നപ്പോൾ തന്നെ ആ മോഹൻദാസ് വരൂ വരൂ, മുട്ടുസൂചി കൊടുക്കുന്നുണ്ടാവുണ്ട്, ആ കടിച്ചൊരു കടിച്ചൊരു ശിഷ്യനാവാനായ അർഹത കേടിയോ നോക്കട്ടെ, വരൂ വരൂ, എന്നോളൂ എന്നോളൂ ഇന്നോളൂ, ആ നമ്പൂരിഭാഷ ഉണ്ടല്ലോ. അതിന് വന്നു അങ്ങനെ അവിടെ ചെന്ന് ഞാനിങ്ങനെ വെച്ചു കൊടുത്തു. ആ നോക്കട്ടെ നോക്കട്ടെ നോളൂ. അയാൾ നെൽപ്പടിൻ്റെ ആ ഭാഗത്തിൽ നിന്ന് ഞാൻ അവിടെ ഇരുന്നു മുട്ടുസൂചി പാക്കറ്റ് കാട്ടിക്കൊടുത്തു. ആ എന്താ ഞാൻ പോകുന്നത്, താൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അതോട്ട് വെച്ചോളൂ കയ്യോളൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അതെല്ലാം കൂടി ഈ നെൽപ്പടീൻ്റെ മുകളിൽ കൊട്ടി, എന്നിട്ട് ഞാൻ ഒരു വാരൻ്റെ വാരി കുറച്ചൊരു മൂന്നാല് മുട്ടുസൂചി ഒഴിച്ച് ബാക്കിയൊക്കെ എൻ്റെ കൈ കിട്ടി. ഞാൻ കിട്ടിയാലോ, ഞാൻ ഇത്ര വർഷം ക്ഷണം കിട്ടി എൻ്റെ കൈ കിട്ടിയാണ്. എന്നോട് തന്നോട് ഇതെല്ലാം പറഞ്ഞത്, ഓരോരോരോന്നും പൊക്കിയെടുക്കാനല്ലേ പറഞ്ഞത്, സമയലാഭത്തിന് വേണ്ടി ഓരോരോ പൊക്കിയെടുക്കണം. അങ്ങനെയാണ് വേഗത്തിൽ ക്വിക്കായിട്ട് കൈകൾ മെരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നവർക്കാണ് മേജിക്ക് കയ്യാം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇവിടെ മാറ്റി വെച്ചിട്ട് മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്, അത് താനത് ചെയ്ത് ശരിയായില്ല എന്നു. അങ്ങനെയല്ല വേണ്ടത്, താൻ അങ്ങനെയല്ല ഇതിന് വരാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നനച്ചു തമ്പുരാൻ, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഓരോരോന്നും സമയം കളയുന്നത്, ഇങ്ങനെ വാരിയാൽ തന്നെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ ഓരോന്നോരോന്ന് എടുക്കാൻ പോകുന്നു ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ നനച്ചു എന്നാണ്. ആ അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടോ താൻ ഭയങ്കര താൻ ബുദ്ധിമാനടൂ, താൻ എൻ്റെ ശിഷ്യനായി കഴിഞ്ഞു, ഈ ഈ ടെസ്റ്റും കൊണ്ട് പോയവരാരും എൻ്റെ അടുത്ത് വിജയിച്ച് മടങ്ങി വന്നിട്ടില്ല, താനാ വിജയിച്ചു, അങ്ങനെ നടക്കൂല, അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ തനിക്ക് കഴിഞ്ഞല്ലോ
ഞാൻ ബുദ്ധിമാനാണ് എന്ന് പറയുന്നത്. എന്നാലും ഞാൻ മേജിക്ക് പറഞ്ഞു തരില്ല. അത് സമയം കളയുന്ന പണിയാണ്, വെറുതെ വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നിട്ട് ചെറിയ ചെറിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ വിട്ടു. പിന്നെ അയാൾ പഠനം കഴിഞ്ഞതിന് ശേഷം വരൂ, അന്നേരം ഒരു ഒരു വെറുതെ ഒരു തമാശക്ക് വേണ്ടി ഇത് അതിനോടൊപ്പം ജോലി ചെയ്യുന്നതിനൊപ്പം കൈകാര്യം ചെയ്യാമെന്നല്ലാതെ ഇതൊരു മുഖ്യ തൊഴിലായിട്ട് നടത്താൻ പറ്റുന്നതല്ല. തൽക്കാലം സ്റ്റേജിൽ നിന്ന് സദസ്സിലിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനെ തന്നിലേക്ക് ശ്രദ്ധിപ്പിച്ച് സംഗതികൾ ചെയ്തു തീർക്കുന്ന പരിപാടിയാണ്. അപ്പം മനസ്സിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ മനസ്സിനെ കൈകാര്യം ചെയ്യുന്നൊരു ശാസ്ത്രം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിവിടെ എവിടെ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. അതാണ് മനഃശാസ്ത്രം. അത് പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ടെങ്കിൽ മോന് ഇതിന് ശേഷം മനഃശാസ്ത്രം പഠിക്കാൻ പോകുന്നു. അതാണ് എൻ്റെ ഗുരു. മനസ്സായില്ലേ?